നമസ്കാരം നാർക്കോട്ടിക് ജിഹാദടക്കമുള്ള ക്രൈസ്തവ വിഭാഗം വളരെ വികാരഭരിതമായി കാണുന്ന വിഷയങ്ങളിൽ ഇടപെടുന്നതുവരെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ കടുത്ത നിലപാടെടുക്കുന്നതുവരെ കേരളത്തിലെ ക്രൈസ്തവ മൗലികവാദികളുടെ പ്രധാനപ്പെട്ട ശത്രുക്കളിൽ ഒരാളായിരുന്നു ഞാൻ ക്രൈസ്തവ നാമധാരിയായ ക്രൈസ്തവ വിരോധി എന്നാണ് ചില മൗലികവാദ ക്രൈസ്തവ ഗ്രൂപ്പുകളിൽ എന്നെക്കുറിച്ച് വിശേഷിപ്പിച്ചിരുന്നത് ഫാദർ നോബിൾ പാറക്കൻ എന്ന മാനന്തവാടി രൂപതയിലെ മെത്രാൻ്റെ നേതൃത്വത്തിൽ എനിക്കെതിരെയും മറുനാടനെതിരെയും നടന്നതുപോലെ ക്യാമ്പയിൻ മറ്റെവിടെങ്കിലും സംഘടിതമായി നടന്നിട്ടുണ്ടേയെന്ന് ഞാൻ കരുതുന്നില്ല അതിന് കാരണം മതം നോക്കാതെയും മുഖം നോക്കാതെയും പൗരോഹിത്യ മേധാവിത്യത്തിനെതിരെയും പൗരോഹിത്യ അശ്ലീലതയ്ക്കെതിരെയും ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മറുനാടൻ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടാണ് ഫാദർ റോബിൻ വടക്കഞ്ചേരി എന്ന പെണ്ണു എങ്ങനെയാണ് ഒരു വൈദികനായതും പതിനാറ് വയസ്സ് തികയാത്ത ഒരു പെൺകുട്ടിയിൽ കുഞ്ഞു ജനിപ്പിക്കുന്നത് വരെ പിടിക്കപ്പെടാത്തതും എന്ന ചോദ്യം ഏറ്റവും ശക്തമായി ഉയർത്തിയത് ഞാനായിരുന്നു ഫാദർ റോബിൻ മുതൽ ബിഷപ്പ് ഫ്രാങ്കോ വരെയുള്ള പെണ്ണു പിടിയന്മാരും ക്രിമിനലുകളുമായ വൈദിക ശ്രേഷ്ഠന്മാർക്കെതിരെ സന്ധിയില്ല സമരം നടത്തിയതുകൊണ്ടാണ് ഫാദർ നോബിൾ പാറക്കിനെ പോലെയുള്ള മൗലികവാദികൾക്ക് ഞാൻ ശത്രുവായത് എന്നാൽ നാർക്കോട്ടിക് ജിഹാദ് അടക്കമുള്ള വിഷയങ്ങളിൽ ഒരു മെത്രാന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്ന നിലപാടെടുക്കുകയും പൊളിറ്റിക്കൽ ഇസ്ലാം ഉണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ച് നിരന്തരമായി പ്രസംഗിക്കുകയും ചെയ്തതോടെ ഞാനൊരു ക്രിസംഗിയാവുകയും ക്രൈസ്തവ മൗലികവാദികൾക്കിടയിൽ എൻ്റെ മാധ്യമ പ്രവർത്തനം ഉദാത്തമെന്ന നിലയിൽ ചർച്ചയാവുകയും ചെയ്തു അവരോട് ഖേദപൂർവ്വം ഞാൻ പറയട്ടെ വീണ്ടും നിങ്ങൾ എന്നെ വെറുക്കുന്നതിനും വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിനുമുള്ള ഒരു വാർത്ത ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് അത് ഒരു രാജ്യത്തെ കത്തോലിക്ക പുരോഹിത വർഗം ഒരു രാജ്യത്തെ മൂന്ന് ലക്ഷത്തിലധികം കുട്ടികളെ ലൈംഗിക പീഡനത്തിനും ബലാത്സംഗത്തിനും മ്ലേച്ഛതയ്ക്കും ഇരയാക്കിയതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമുക്കറിയാം പോപ്പ് ഫ്രാൻസിസ് അധികാരത്തിലെത്തിയ ശേഷം കത്തോലിക്ക സഭയെ ശുദ്ധീകരിക്കുന്നതിനും ലൈംഗിക പീഡകളിൽ നിന്നും പുരോഹിത വർഗത്തെ മാറ്റി നിർത്തുന്നതിനും നടത്തുന്ന ശ്രമങ്ങൾ ചെറുതല്ല സീറോ ൻസാണ് ലൈംഗിക ആരോപണങ്ങളോട് പോപ്പ് ഫ്രാൻസിസ് പുലർത്തുന്നത് എന്ന് മാത്രമല്ല കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ലൈംഗിക പീഡനങ്ങളുടെ തീരാക്കളങ്കങ്ങൾ മറച്ചു വയ്ക്കുന്നത് അവസാനിപ്പിച്ച് അതേക്കുറിച്ച് അന്വേഷണം നടത്തി ആ കഥകളൊക്കെ ലോകത്തോട് പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന ആ പീഡകരെ ശിക്ഷിച്ച് ഈ പീഡനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മാപ്പ് പറഞ്ഞ് ആവശ്യമെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുത്ത് കത്തോലിക്ക സഭയെ നന്നാക്കുന്നതിനുള്ള ഉദ്യമത്തിലാണ് പോപ്പ് ഫ്രാൻസിസ് കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായി ഇത്തരം ഞെട്ടിക്കുന്ന അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതിനോട് പ്രതിരോധിക്കാനോ അതിനെ ന്യായീകരിക്കാനോ ശ്രമിക്കാതെ പോപ്പ് ഫ്രാൻസിസിന്റെ നേതൃത്വത്തിൽ പൗരോഹിത്യ പൗരോഹിത്യവർഗത്തിന്റെ നേതൃത്വത്തിൽ മാപ്പ് പറയുകയും പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്യുന്ന കാഴ്ചകൾ നമുക്ക് കാണാം അമേരിക്ക കാനഡ അയർലൻഡ് ഓസ്ട്രേലിയ ചിലി അടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങൾ ഇതിനപ്പുറത്തേക്ക് നിരവധി പാശ്ചാത്യ രാജ്യങ്ങളിൽ പുരോഹിതന്മാരും കന്യാസ്ത്രീകളും കൊച്ചുകുട്ടികളെ അവർക്ക് ലഭിച്ചിരുന്ന സവിശേഷമായ അധികാരം ഉപയോഗിച്ച് ലൈംഗിക പീഡനത്തിനിരയാക്കി പിച്ചി ചീന്തിയതിൻ്റെ നിരവധി റിപ്പോർട്ടുകൾ നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു അമേരിക്കയിലെ ചില കത്തോലിക്ക രൂപതകൾ നഷ്ടപരിഹാരം കൊടുത്ത് പാപ്പരാവേണ്ട സാഹചര്യം പോലും ഉണ്ടായി ആ നാണം കെട്ട ചരിത്രത്തിലേക്ക് മറ്റൊരു ഭയപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന ലജ്ജിപ്പിക്കുന്ന റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നു ഫ്രാൻസിലെ കത്തോലിക്ക സഭ ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും രണ്ടായിരത്തി ഇടയിൽ നടത്തിയ അതിദാരുണമായ ലൈംഗിക പീഡനത്തിൻ്റെ ലജ്ജിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ രണ്ടര വർഷം എടുത്ത് സഭയുടെ പിന്തുണയോടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പെട്ട പ്രമുഖന്മാർ ഉൾപ്പെട്ട ഒരു അന്വേഷണ സമിതി നടത്തിയ ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതനുസരിച്ച് മൂന്നു ലക്ഷത്തി മുപ്പതിനായിരം കുട്ടികളെ കന്യാസ്ത്രീകളും അച്ഛന്മാരും സഭയുമായി ചേർന്നു നിൽക്കുന്ന മറ്റ് നേതാക്കളും പിച്ചി ചീന്തിയിരിക്കുന്നു ബലാത്സംഗം ചെയ്തിരിക്കുന്നു ഇതിൽ രണ്ടു ലക്ഷത്തി പതിനാറായിരം പേരും അച്ഛന്മാരാലോ കന്യാസ്ത്രീകളാലോ പീഡിപ്പിക്കപ്പെട്ടവരാണ് ഭയപ്പെടുന്ന ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് ഇതിൽ എൺപത്തി ആറ് ശതമാനം പേരും ആൺകുട്ടികളാണ് പെൺകുട്ടികളല്ല ഈ എൺപത്തി ആറ് ശതമാനം പേരിൽ ഭൂരിപക്ഷത്തെയും പീഡിപ്പിച്ചതും ബലാത്സംഗത്തിന് ഇരയാക്കിയതും ലൈംഗിക തൃഷ്ണ ശമിപ്പിക്കുന്നതിന് വേണ്ടി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയതും കന്യാസ്ത്രീകളാണ് ഓർക്കുക കന്യാസ്ത്രീകളും വൈദികരും ചേർന്ന് കഴിഞ്ഞ എഴുപത് വർഷത്തിനിടയിൽ രണ്ടു ലക്ഷത്തി പതിനാറായിരം കുട്ടികളെ ഒരു രാജ്യത്തു മാത്രം ബലാത്സംഗത്തിനിരയാക്കിയിരിക്കുന്നു അവയെല്ലാം ഇതുവരെയും മറച്ചു വയ്ക്കപ്പെടുകയായിരുന്നു പാശ്ചാത്യ രാജ്യം ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ അല്ലെങ്കിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾക്കെതിരെ സീറോ ടോളറൻസ് പുലർത്തുന്ന രാജ്യമാണ് എന്നിട്ടും സഭാധികാരികളുടെ അവകാശവും അധികാരവും മൂലം ഇതുവരെ അത് അടിച്ചമർത്തപ്പെട്ടു ഏതാണ്ട് മൂവായിരത്തോളം വൈദികരും കന്യാസ്ത്രീകളും ഈ കുറ്റകൃത്യത്തിലെ പ്രതികളാണ് അവരിൽ പലരും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ചിലരൊക്കെ മരിച്ചുപോയിരിക്കുന്നു ഈ മൂവായിരത്തിൽ ജീവിച്ചിരിക്കുന്നവരൊക്കെ ഇനി നേരിടാൻ പോകുന്നത് ജയിൽവാസമാണ് കാരണം ഇപ്പോൾ നടന്ന അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടും തെളിവുകളും അവർ പോലീസിന് കൈമാറുമ്പോൾ പോലീസിന്റെ കേസെടുക്കും അഭിഭാഷകരെ തിയോളജിസ്റ്റുകളെ ഡോക്ടർമാരെ ചരിത്ര പണ്ഡിതന്മാരെ സോഷ്യൽ വർക്കർമാരെ കൗൺസിലർമാരെ തുടങ്ങിയവർ ഉൾപ്പെട്ട ഇരുപത്തിരണ്ടംഗ സമിതിയാണ് ഈ സ്വതന്ത്ര അന്വേഷണത്തിന് ചുക്കാൻ പിടിച്ചത് അവർ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ഹോട്ട് ഹോട്ട്ലൈൻ പുറത്തുവിട്ടിരുന്നു ആരെങ്കിലും ജീവിച്ചിരിക്കുന്നവർ ഈ അതിക്രമത്തിന് വിധേയരായിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും അടുത്ത ബന്ധുക്കൾ വിധേയരായിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടുക എന്ന് പറഞ്ഞ് ഒരു ഹോട്ട് ലൈൻ തുടങ്ങി ആറായിരത്തി അഞ്ഞൂറിലധികം പേരാണ് രംഗത്ത് വന്നത് ഈ ആറായിരത്തി അഞ്ഞൂറ് പേരുടെ തെളിവുകളെടുത്ത് മൊഴികളെടുത്ത് പരിശോധനകൾ നടത്തി രേഖകൾ പരിശോധിച്ചപ്പോൾ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം ഇരകളുണ്ട് എന്ന് വ്യക്തമായി വീൽ ഓഫ് സയലൻസ് നിശബ്ദതയുടെ മൂടുപടം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ എഴുപത് വർഷം ഇവർ ഈ നിശബ്ദതയുടെ മൂടുപടത്തിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ആരൊക്കെയോ കൂടി ഒളിച്ചിരുത്തിയിരിക്കുകയായിരുന്നു ആ മൂടുപടം നീക്കിയപ്പോഴാണ് കത്തോലിക്ക സഭ ഞെട്ടി വിറയ്ക്കുന്നത് ഭയപ്പെടുന്നത് ലജ്ജ കൊണ്ട് തലകുനിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് പേജുള്ള ഈ റിപ്പോർട്ടിൽ നിരവധി ഇരകളുടെ ഭാഷ്യമുണ്ട് മേരി എന്നു പേരുള്ള ഒരു ഇര പറയുന്നു പതിനൊന്നാമത്തെ വയസ്സിൽ എന്നെ ഒരു കന്യാസ്ത്രീ ക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കി ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ ഏതോ ഭാവനാവിലാസമാണ് എന്ന് പറഞ്ഞ് വീട്ടുകാർ എന്നെ തള്ളിക്കളഞ്ഞു തുടർന്ന് രണ്ടു വർഷം കൂടി അവരുടെ ഇരയായി എല്ലാം മനസ്സിലൊതുക്കി ജീവിക്കേണ്ടി വന്നു എനിക്കെന്ന് പത്ത് മുതൽ പതിമൂന്ന് വയസ്സ് വരെ പ്രായമുള്ള പെൺകുട്ടികളും ആൺകുട്ടികളുമായിരുന്നു ഇരകൾ എൺപത് ശതമാനത്തിലധികവും കന്യാസ്ത്രീകളുടെ ലൈംഗിക വൈകൃതത്തിന് ഇരയായവരാണെങ്കിൽ ബാക്കിയുള്ളവർ പുരോഹിതന്മാരുടെയും നേതാക്കളുടെയും ലൈംഗിക വൈകൃതത്തിന് ഇരയായവരാണ് പലരും പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയായി പലരും ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയായി ഇതിൽ അറുപത്തി അഞ്ച് ശതമാനം പേരും പിന്നീട് ജീവിതത്തിൽ ദുരിതമനുഭവിച്ചു ഈ ദുരന്തം മനസ്സിനെ വേട്ടയാടിയപ്പോൾ ഏറ്റവും സങ്കടകരം കന്യാസ്ത്രീകൾ കുരിശുരൂപം കാട്ടിയാണ് ഈ പറയുന്ന ആൺകുട്ടികളെ ഭയപ്പെടുത്തിയതും വീഴ്ത്തിയതുമെന്നാണ് കുരിശുയർത്തി കാട്ടി കുരിശിന്റെ വഴിയാണ് ഈ ലൈംഗികതയുടെ വഴി എന്ന് പഠിപ്പിച്ച് ഭയപ്പെടുത്തി കുരിശിന്റെ മറവിൽ അവർ ലൈംഗിക ദാഹം തീർത്തു എന്ന് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഒരു പുരോഹിതനാൽ ബലാത്സംഗത്തിനിരയായ ഓലിവർ സാഹിവിക് ഈ കമ്മീഷനിൽ അംഗമായിരുന്നു അദ്ദേഹം പറയുന്നു താൻ കടന്നുപോയ ജീവിത ദുരിതങ്ങളുടെ കഥ ഒരുപക്ഷെ ഇരകളെ കണ്ടെത്തുന്നതിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചതും ഈ ഒലിവറായിരുന്നു ജീൻ സാവി എന്ന കമ്മീഷന്റെ പ്രസിഡന്റ് പറഞ്ഞത് കൂടിയാണ് ഓരോ ഇരകളുടെയും ജീവിത കഥകൾ കേട്ടത് കൂടിയാണ് ഓരോ ദിവസവും വീട്ടിലേക്ക് മടങ്ങിയത് എന്നാണ് റിപ്പോർട്ട് പുറത്തു വന്ന ഉടൻ തന്നെ മാപ്പപേക്ഷയുമായി സഭ രംഗത്ത് വന്നു പ്രതിരോധിക്കുന്നതിനോ ന്യായീകരിക്കുന്നതിനോ ശ്രമിക്കുന്നില്ല പോപ്പ് ഫ്രാൻസിസ് ഇന്നലെ ലോകത്തോട് വിളിച്ചു നിങ്ങൾ ഇതുവരെ അടക്കി പിടിച്ചനുഭവിച്ച സങ്കടം എന്റെ കൂടിയാണ് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം വേദനയും ആശങ്കയുമുണ്ട് എന്നോട് നിങ്ങൾ ക്ഷമിക്കുക ഞാൻ വ്യക്തിപരമായി ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നോട് നിങ്ങൾ പൊറുക്കുക എന്നാണ് പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞത് ഫ്രാൻസിലെ കത്തോലിക്ക മെത്രാൻമാരുടെ സമിതിയുടെ പ്രസിഡന്റായ മാർ എറിക് ഡി മൗലീൻ ഫോർട്ട് ഇരകളുടെ കാലിൽ വീണാണ് മാപ്പ് പറഞ്ഞത് ഞാൻ ലജ്ജിക്കുന്നു ലജ്ജ കൊണ്ട് എന്റെ തല താഴ്ന്നു പോകുന്നു ഞാൻ നിങ്ങളോട് മാപ്പ് പറയുന്നു നിങ്ങളുടെ കാലിൽ വീണ് ഞാൻ കരുണയാചിക്കുന്നു ഒരു മെത്രാൻ എന്ന നിലയിൽ ഈ ക്രൂരന്മാരായ പ്രതികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുന്നതിന് എനിക്കെന്തെല്ലാം ചെയ്യാമോ അതൊക്കെ ഞാൻ ചെയ്യും ഇനി ഒരു വൈദികനും ഒരു കന്യാസ്ത്രീയും ഒരു വിശ്വാസിയെ പോലും ഉപദ്രവിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കും എന്നാണ് ഈ മെത്രാൻ കണ്ണീരോടെ പറഞ്ഞത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വിസ്മരിക്കരുതാത്തതാണ് ഇതൊക്കെ ഇസ്ലാം പലതരത്തിൽ ലോകത്തിൻ്റെ മതമാകാൻ ശ്രമിക്കുമ്പോൾ ലോകത്തെ കീഴടക്കിയിരുന്ന ഒരു മതം ഭൗതിക ലൈംഗിക ചിന്തകൾക്ക് അടിമപ്പെട്ട് അവരെ വിശ്വസിക്കുകയും അവരുടെ അടുത്ത് പ്രാർത്ഥിക്കാനെത്തുകയും ചെയ്ത പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പിച്ചി ചീന്തിയതിൻ്റെ ഭയപ്പെടുത്തുന്ന കഥകൾ പുറത്തു വരുമ്പോൾ ഫ്രാൻസ് പോലൊരു ചെറു രാജ്യം അതും മുഴുവൻ കത്തോലിക്കാവിശ്വാസികൾ തിങ്ങി നിറഞ്ഞ ഒരു രാജ്യത്തെ കുട്ടികൾ ഇത്രയേറെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുമ്പോൾ ഈ മതം നശിച്ചു പോകുന്നതിനെ കുറ്റം പറയാൻ കഴിയുമോ ഇസ്ലാം പടർന്നു പന്തലിക്കുന്നതിന് കുറ്റം പറയാൻ കഴിയുമോ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ ശബ്ദമുയർത്തുമ്പോൾ നാർക്കോട്ടിക് ജിഹാതു വാദമുയർത്തുമ്പോൾ ഓർക്കുക നിങ്ങളുടെ ചെയ്തികളാണ് ഈ അവസ്ഥയ്ക്കും ദുരന്തത്തിനും കാരണം തിരുത്തുക ലൈംഗിക കുറ്റകൃത്യങ്ങളോട് പ്രത്യേകിച്ച് കുട്ടികളോടുള്ള സമീപനത്തിൽ സീറോ ടോളറൻസ് എടുക്കുക ഏതെങ്കിലും ഒരു വൈദികനോ കന്യാസ്ത്രീയോ സഭയുടെ ഏതെങ്കിലും തരത്തിൽ ചുമതല വഹിക്കുന്നവനോ ഏതെങ്കിലും ഒരു കുട്ടിയോടോ ഏതെങ്കിലും ഒരു സ്ത്രീയോടോ ഏതെങ്കിലും ഒരു പുരുഷനോടോ ലൈംഗിക കുറ്റകൃത്യത്തിന് ശ്രമിച്ചു എന്നറിഞ്ഞാൽ അന്വേഷിക്കുക അകറ്റി നിർത്തുക ഇതാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ പോരാടുന്നതിൻ്റെ ആദ്യത്തെ യോഗ്യത